ഡോക്ടർ എന്തൊക്കെയാണ് വിശേഷം? അൽഹംദുലില്ലാഹ്. ഉഷാറായിട്ട് നല്ല കിട്ടിയ സമയത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. എന്താ വെച്ചാൽ മഴക്കാലം എന്ന് പറഞ്ഞാൽ പനിക്കാലമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ക്ലിനിക്കായാലും ശരി, അപ്പുറത്തെ ക്ലിനിക്കായാലും ശരി, മെഡിക്കൽ ഷോപ്പായാലും ശരി, ലാബായാലും ശരി, എല്ലാവരുടെയും ആളുകൾ എല്ലാവരുടെയും നിറഞ്ഞിരിക്കണം. അതിന്റെ കാരണം മഴക്കാലമാണ്, പനിക്കാലമാണ് അങ്ങനെ പറഞ്ഞിട്ട് മൊത്തത്തിൽ ഇങ്ങനെ നിൽക്കണം. ഇതൊന്നും മുമ്പ് കാലത്തില്ലല്ലോ ഡോക്ടറെ. എന്റെ ഈ മഴക്കാലത്ത് മാത്രം ഇത്രത്തോളം പ്രശ്നങ്ങൾ വരാനുള്ള കാരണം? ഒന്നാമത് നമ്മളൊക്കെ പ്രതിരോധ ശക്തി ഇല്ലാതെ നിൽക്കുകയാണ്. രണ്ടാമത് ഇവിടെയുള്ള പത്രങ്ങളും മീഡിയകളും നിങ്ങളെ പോലുള്ള വ്ളോഗർമാരും ഒക്കെ പാടെ ഇതിനൊരു വലിയ സംഭവമാക്കി. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നാല് കാറ്റും മഴയും വെയിലും വെളിച്ചൊന്നും കൊള്ളാതെയാണ് ആൾക്കാർ വളരുന്നത്. നമ്മളൊക്കെ സ്കൂളിൽ പോയിന കാലത്ത് എത്ര മഴ ഉണ്ട്! തീർച്ചയായും മാത്രമല്ല, എനിക്ക് ഇപ്പോഴായാലും ഇപ്പൊ എനിക്കിപ്പോ കാലിന് വയ്യാത്തതുകൊണ്ടാണ്. മഴ കണ്ടു കഴിഞ്ഞാൽ ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ ടൗൺ കൂട്ടൊക്കെ മഴ കൊണ്ട് വന്നാൽ നമുക്കൊരു സുഖമാണ്. പക്ഷെ ആ മഴയും കൊണ്ട് ഉള്ളിൽ കയറുമ്പോ തന്നെ പെണ്ണുങ്ങളും കോട്ടി വരും തലതോർത്തിട്ട്. ഇതൊന്നും നമുക്ക് ചെറുപ്പത്തിൽ തേച്ച് ചെയ്തു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. പാടത്തും പറമ്പത്തും ഫുട്ബോളും പിന്നെ മഴക്കളികളും ചളി പിടന്ന് കൊണ്ടിട്ട് അങ്ങനെ ഒരു കാലം നമുക്ക് ഉണ്ടായിരുന്നു. നമുക്ക് അന്ന് കാലത്തൊന്നും ഈ കാലത്ത് നമുക്ക് പ്രതിരോധ ശക്തി കിട്ടുന്നുണ്ട്. ഇവിടെ എന്താ നമ്മളുടെ ഭക്ഷണമാണെങ്കിലേ കണ്ണി കണ്ട ഭക്ഷണങ്ങളാണ്, നല്ല ഭക്ഷണങ്ങൾ കിട്ടുന്നില്ല. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ ഫ്രഞ്ച് ഫ്രൈസ്, സോസ്, മയോണൈസ്. നാടൻ ഭക്ഷണങ്ങളോ നാടൻ പച്ചക്കറികളോ ഒന്നും വേണ്ട. നമ്മൾ കൊടുക്കുന്നതും അങ്ങനെ. നമ്മൾ ഈ കുട്ടികൾ ഒരു കാറ്റോ വെയിലോ മഴയോ പൊടിയോ ചളിയോ മണ്ണുക്കോ ഒന്നും ഇറക്കുന്നില്ല. അപ്പൊ പറ്റ ബ്രോയിലർ കോഴികളായിട്ട് മാറുകയാണ്. ഇതേപോലെ ചെറിയ എന്തെങ്കിലും അസുഖം വരുമ്പോഴത്തേനും ഓടിപ്പോയി വലിയ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് വലിയ വലിയ മരുന്നുകളും വലിയ വലിയ ടെസ്റ്റും ചെയ്യാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഈ മീഡിയകളും ഇതൊക്കെ ഇത് വലിയ സംഭവമാക്കിയിട്ട് എടുക്കുകയാണ്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല, നന്നായിട്ട് പ്രതിരോധ ശക്തി കൂട്ടുക. അപ്പൊ നിങ്ങൾ പറഞ്ഞു തരുന്നത് നമ്മുടെ മക്കളിനൊക്കെ മഴയത്തും ചളിയിലും ഇറക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പരിധിവരെ നമ്മളെ കുട്ടികളെ ഇറച്ചി കോഴികളായിട്ട് മാറ്റാതിരിക്കുക. ഈ ഫോണിന്റെ മുന്നിലും ഈ കമ്പ്യൂട്ടറിന്റെ മുന്നിലും ഇരിക്കുന്നതിന് പകരം കാറ്റും വെയിലും പൊടിയും ചളിയും മുറിയും ഓട്ടവും ചാട്ടവും ഒക്കെ ഉണ്ടായിട്ട് വളരുമ്പോ പൊടി അതിനനുസരിച്ച് ഫിറ്റ് ആവും. ഡോക്ടർ, ഡോക്ടറിന്റെ മോനെ അതേമാതിരിയാണ്? ഒരു സംശയമല്ല, എന്റെ കുട്ടിനെ ഞാൻ കണ്ണി കണ്ട ഭക്ഷണങ്ങൾ പരമാവധി കൊടുക്കൂല, പരമാവധി ഫോണും കമ്പ്യൂട്ടറും കാണിക്കൂല. മഴ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇറങ്ങും, ഇപ്പോഴും മണ്ണ് കളിക്കും, എല്ലാം കാണിക്കാറുണ്ട്. അപ്പൊ എന്റെ പെങ്ങളെ കുട്ടികളൊക്കെ എന്നോട് ചോദിക്കലുണ്ട്, പലപ്പോഴും അസുഖമായിട്ട് പോലെ എന്നെ വിളിക്കുമ്പോ ഞങ്ങൾ ഫീസ് തരൂല എന്നുള്ളതുകൊണ്ടല്ലേ ആ മരുന്ന് വേണ്ട പറഞ്ഞാല്. ഇപ്പൊ എനിക്ക് അങ്ങനെയുള്ള പറയാൻ പറ്റാം, എന്റെ കുട്ടിന് എന്റെ പെങ്ങളെ കുട്ടിന് എന്റെ ഏട്ടന്റെ കുട്ടിനെയൊക്കെ ഈ മരുന്ന് കുടിക്കണ്ട, ഇത് വലിയ പ്രശ്നമാക്കണ്ട, ഞങ്ങൾ വെയിൽ ഒള്ളിക്കൂ എന്ന് പറഞ്ഞാല് പോലെ ആദ്യം പറയുന്ന ഒരു സംഗതി ഉണ്ട്. എനിക്ക് മരുന്നിന് പൈസ ആവും എഴുതിയിട്ടല്ലേ ഫീസ് കിട്ടൂലെ, അങ്ങനെയല്ല അത്. ശരി, ഈ പറഞ്ഞ കാറ്റിലും വെയിലും മഴയിലും ചളിയിലും ഒക്കെ വളർത്തി അതിനെ അതിജയിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു പ്രതിരോധ ശക്തി ഉണ്ട്. ആ പ്രതിരോധ ശക്തിയാണ് നമ്മൾ ആർജിക്കേണ്ടത്. ഇല്ലാതെ കുറെ കുത്തിവെച്ചിട്ടും കുറെ മരുന്നെടുത്തിട്ടും അല്ല ആവശ്യം. മരുന്നിനെ കുറ്റം പറയാനല്ല, ആവശ്യം ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കണം. അതല്ലാതെ പഴയ പോലെ നമുക്ക് കാലം മാറി അതിനനുസരിച്ചൊക്കെ എടുക്കണം. അതില്ലാതെ വെറും മരുന്നുമായിട്ട് പ്രതിരോധമല്ലാതെ ആരോഗ്യമല്ലാതെ നമ്മൾ എസിന്റെ ഉള്ളില് കാറിന്റെ ഉള്ളില് മാത്രമല്ല, നമ്മളൊക്കെ സ്കൂൾക്ക് എത്ര ചളി കൊണ്ട് പോയിട്ടുണ്ട്, എത്ര കാലമേതിമൊക്കെ ചളിയായിട്ടുണ്ട് എന്ന് വെച്ച് വൃത്തിയില്ലാത്തടത്തു കൂടെ നടക്കണം എന്നൊന്നുമല്ല. പക്ഷേ ഇതൊക്കെ ഇതൊക്കെ പ്രകൃതിയോടെ ഇണങ്ങി ജീവിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, വ്യക്തി ശുചിത്വം ശരിക്ക് ശ്രദ്ധിക്കുക. നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും അവനാന്റെ വീടും പറമ്പും വൃത്തിയാക്കിയിടും, എന്നിട്ട് മാലിന്യം അപ്പുറത്തെ തൊടു കൊണ്ടിടും. ഇവിടെ എന്താ സംഭവിക്കുക, അതിൽ കൊതുക് പെറ്റുപെരുകിയിട്ട് അപ്പുറത്തെ തൊടുവാണെങ്കിലും കൊതുകിന് ഇതൊന്നും അറിയില്ല, വീണ്ടും നമ്മളടുത്തേക്ക് വരും. അപ്പൊ നമ്മൾക്ക് കിട്ടിയ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലപ്പോഴും നമ്മളെ വിദ്യാഭ്യാസത്തിനനുസരിച്ചല്ല നമ്മളെ പെരുമാറ്റം. അപ്പൊ നമുക്ക് കിട്ടിയ വിദ്യാഭ്യാസം ഇതൊന്നും പഠിപ്പിക്കണില്ല. വലിയ 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 സംഭവങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും മാലിന്യം എവിടെ ഇടരുത്, കൊതുകിനെ എങ്ങനെ പെരുമാറണം, ഇങ്ങനെ രോഗം വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് തന്നെ അറിയാം. സ്കൂൾ പോണ കുട്ടികൾ എന്താ പറയലറ ഡോക്ടറെ, എങ്ങനെങ്കിലും അപ്പൊ അനിയൊന്ന് മാറ്റുവാണെങ്കിൽ നാളെ സ്കൂൾക്ക് വിടണം. അപ്പൊ ഈ കുട്ടിനെ എന്തോ ജയിലേക്ക് വിടുന്ന പോലെ ഇപ്പൊ എന്റെ തടിമെന്ന് ഒഴിവാക്കുന്ന പോലെയാണ്. ആ കുട്ടിനുള്ള നേരം ഒന്ന് പരിചരിക്കുക എന്നുള്ളതിന് പകരം എങ്ങനെങ്കിലും എന്ത് കാട്ടിയിട്ടും വേണ്ടില്ല, പനി മാറാൻ. അപ്പൊ ഇവൻ മനസ്സിലാക്കാത്തൊരു സംഗതി ഉണ്ട്, ഇവന്റെ ശരീരത്തിൽ വൈറസ് ബാക്കിയാവും. എന്റെ കുട്ടിനെ പോലെ തന്നെയാണ് എന്റെ സ്കൂളിൽ പഠിക്കണ മറ്റുള്ളവരൊക്കെ കുട്ടികള്. അപ്പൊ ഇവന്റെ ഈ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അതാണ് അതാണ് ഈ പകർച്ചവ്യാധിയും കാര്യങ്ങളൊക്കെ പകരുന്ന പറയാൻ കാരണം. നമ്മള് കൊറേ മരുന്ന് കൊടുക്കൽ മാത്രല്ല ചികിത്സ, നമുക്ക് കിട്ടിയ വിദ്യാഭ്യാസം കൊണ്ട് ഈ മരുന്നിന്റെ അപ്പുറം പ്രതിരോധവും വ്യക്തി ശുചിത്വവും സാമൂഹിക ബോധം ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരുക വേണ്ടത്. ഇത് കുറയണോണ്ടാണ് പണ്ടത്തെ അത്രയൊന്നും നല്ല ഭക്ഷണം, നമ്മൾ ഇന്ന് കഴിക്കണ അത്രയൊന്നും ഭക്ഷണം കഴിക്കാത്ത ആളുകൾക്ക് രോഗം ഉണ്ടായില്ല. എന്താ കാരണം, അവർക്ക് ശരിക്കുള്ള വേണ്ട ഭക്ഷണം പോലും കിട്ടിയില്ല. പക്ഷെ നമുക്കിന്ന് എല്ലാ പോഷണവും ഉണ്ടായിട്ട് നമ്മൾ രോഗിയാവാനുള്ള കാരണം ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം നമുക്കില്ല.
ഇത്തരത്തിലുള്ള സാമൂഹിക ബോധവും ഇത്തരത്തിലുള്ള വ്യക്തിശുചിത്വവും നമുക്കില്ല. അതെ അതെ അതെ. അപ്പൊ നാളെ മുതൽ മഴയത്ത് നമ്മുടെ അമ്മമാരും നമ്മുടെ ഭാര്യമാരും മക്കളിനും പേരക്കുട്ടികളും ഒക്കെ മഴവെള്ളത്തിലും ചെളിയിലും ഒക്കെ കളിച്ചോളി. ആ മൊയിനിക്കയും പറഞ്ഞു, അതേപോലെ തന്നെ ബാസിൽ ഡോക്ടറും പറഞ്ഞു, വന്നു കഴിഞ്ഞാൽ അവരെ പറയാ എന്ന് പറഞ്ഞാൽ നമ്മള് കുടുങ്ങൂല്ലേ ഡോക്ടർ? അല്ല, അങ്ങനെയല്ല മനസ്സിലാക്കണം. നമ്മൾ മെല്ലെ മെല്ലെ പ്രതിരോധ ശക്തിയിലേക്ക് കൊണ്ടുവരിക. ഇപ്പത്തെ കുട്ടികളെ എ സി എന്ന് ഒറ്റയടിക്ക് വെയിലത്ത് കൊണ്ടുപോയാൽ ചിലപ്പോ വാടിപ്പോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, മെല്ലെ മെല്ലെ ഇത് ചെയ്യാം. ഒപ്പം ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണം, ഈ പരിസര മലിനീകരണത്തിലും വ്യക്തി ശുചിത്വത്തിലും ശ്രദ്ധിക്കുക. വ്യക്തി ശുചിത്വത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, അതൊരു 5 മിനിറ്റ് വെട്ടി തിളച്ച വെള്ളം കുടിക്കുക. ഭക്ഷണം ചൂടോടുക്കനെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഫ്രിഡ്ജ് സംസ്കാരം പരമാവധി ഒഴിവാക്കുക. അതോടൊപ്പം പാക്കഡ് ഫുഡ്, അതേപോലെ തന്നെ ടിൻഡായിട്ടുള്ള ഫുഡ്, അതേപോലെ തന്നെ ഹോട്ടൽ ഫാസ്റ്റ് ഫുഡുകളൊക്കെ ഒഴിവാക്കുക. വെള്ളം നല്ലോണം കുടിക്കുക. കോളകൾ, കൃത്രിമ മധുരം ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. അതേപോലെ തന്നെ നമ്മൾ ആരോഗ്യവാന്മാരായിരിക്കുന്നതിന് പച്ചക്കറികൾ, പഴങ്ങൾ, ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കുക. സമയത്ത് ഭക്ഷണം കഴിക്കുക. ഭക്ഷണത്തോടൊപ്പം തന്നെ നമ്മൾ വ്യക്തി ശുചിത്വം പാലിക്കുക. കുളിക്കുക, കൈ കഴുകുക, മാസ്ക് ഉപയോഗിക്കുക. നമ്മളുടെ തുമ്മി കഴിഞ്ഞാൽ മൂക്ക് പൊത്ത്, അതല്ലെങ്കിൽ മാസ്ക് ഉപയോഗിക്കുക, തൂവാല ഉപയോഗിക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. പിന്നെ വേണ്ടത് മലയാളി പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അവനവൻ്റെ പറമ്പും മുറ്റവും വൃത്തിയാക്കുക. ഈ കൊതുകിന് അവനവൻ്റെ അതിർത്തി മറ്റവൻ്റെ അതിർത്തി എന്നില്ല. അപ്പൊ അതിനാദ്യം കാട്ടേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ എത്തുന്നിടത്തൊക്കെ ക്ലിയർ ആക്കുക. കൊതുക് പെറ്റുപെരുകുന്ന ഓടകളൊക്കെ അടക്കാൻ പറ്റുന്നോടെ മടക്കുക. ഫോഗ് ചെയ്യാൻ പറ്റുന്നത് അത് അടക്കുക. അതല്ലെങ്കിൽ ഗപ്പി പോലുള്ള മത്സ്യങ്ങൾ ഇട്ടിട്ട് ഇതിൻ്റെ കൂത്താടികളെ തിന്നുന്ന മത്സ്യങ്ങൾ വേണമെങ്കിൽ ഉപയോഗിക്കുക. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നു കിടക്കുന്ന പാട്ടകൾ, ചിരട്ടകളൊക്കെ മടക്കി വെക്കുക. അനാവശ്യമായിട്ടുള്ള വെള്ളക്കെട്ടുകളൊക്കെ മൂടി വൃത്തിയാക്കിയിട്ട് വെക്കുക. വീടിൻ്റെ പാത്തികൾ ഇതൊക്കെ അടച്ചു വെക്കുക. മലിന കൂമ്പാരങ്ങൾ ഒഴിവാക്കുക. ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മൾ വല്ല ഫ്ലാറ്റിൽ താമസിക്കുകയാണ്, നമുക്ക് നമ്മളെ പരിസരം ഒരു പരിധി വിട്ട് വൃത്തിയാക്കാൻ കഴിയില്ലെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് കൊതുക് വരുന്നത് ഒഴിവാക്കുക. അതല്ലെങ്കിൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള വേസ് ഉപയോഗിച്ചിട്ട് കൃത്രിമമല്ലാത്തവ ഉപയോഗിച്ചുകൊണ്ട് പുകപ്പിക്കുക. പിന്നെ ഇനി അതും കഴിയില്ല എന്നുണ്ടെങ്കിൽ കൊതുകുവല ഉപയോഗിക്കുക. പക്ഷേ ഈ മഴക്കാലത്ത് മാത്രം ഈ പനികൾ കൂടാനുള്ള കാരണം എന്താണ്? അതിലുള്ള ഒന്നാമത്തെ കാരണം കൊതുകുകളാണ് ഇത് പ്രധാനമായിട്ട് പരത്തുന്നത്. ഈ കൊതുകുകളാണ് ചിക്കുംഗുനിയ, ഡെങ്കി, മലേറിയ, ഇത്തരം സാധനങ്ങളൊക്കെ പരത്തുന്നത്. ഇവ പെറ്റുപെരുകുന്നത് ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലാണ്. നമ്മളെ വീട്ടിൽ മുന്നിൽ മലിനജലം കെട്ടി നിന്നിട്ട്, അതുപോലെ തന്നെ നമ്മളെ ചിരട്ട, പാട്ട, പാത്തി ഇങ്ങനത്തെയൊക്കെ സാധനങ്ങളിൽ വെള്ളം കെട്ടി നിന്നിട്ടാണ് ഇവ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വരാം. പിന്നെ ഈ എലിപ്പനിയൊക്കെ വരുന്നത് എലിയുടെ മൂത്രത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മളുടെ വെള്ളം മലിനമായിട്ട് അങ്ങനെ പുറത്തുനിന്ന് ഇതൊക്കെ വൃത്തിയില്ലാതെ വെള്ളം കുടിച്ചിട്ടും വരുന്നുണ്ട്. അങ്ങനെയാണ് മഞ്ഞപ്പിത്തം, കോളറയൊക്കെ വരുന്നത്. സ്വാഭാവികമായിട്ടും ഈ മഴക്കാലത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ജലസ്രോതസ്സുകൾ മലിനമായിട്ടും അതുപോലെ തന്നെ വിസർജ്യങ്ങളൊക്കെ അതിലെത്തിയിട്ടും ആവുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സാഹചര്യം ഈ മഴയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് പൊതുവെ മഴക്കാലത്തായതുകൊണ്ടാണ് ഇത് വരുന്നത്. അല്ല ഡോക്ടർ, ഈ പത്രത്തിൽ കാണുന്ന എല്ലാ പനികളും ഡെങ്കിപ്പനിയാണ്? അതെന്താ സത്യം പറയുകയാണെങ്കിൽ, ആളുകൾ കൗണ്ട് നോക്കും, പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് നോക്കിയിട്ട് അത് കുറവാണെങ്കിൽ ഉടനെ ഡെങ്കിപ്പനി എന്ന് വിധി എഴുതും. മനസ്സിലാക്കുക, ഒരുവിധം വൈറൽ ഇൻഫെക്ഷനുകൾക്കൊക്കെ കൗണ്ട് കുറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൗണ്ട് അങ്ങ് കുറയുമ്പോഴേക്ക് അതെന്തല്ല, ഡെങ്കിപ്പനിയല്ല, ഇനി വേറെ ടെസ്റ്റുകൾ ഉണ്ട്. ഇനി രണ്ടാമത്തത്, നിങ്ങൾക്ക് ഡെങ്കി ഉണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നു, നിങ്ങളുടെ അടുത്ത് നിനക്ക് ഡയറക്റ്റ് പകരൂല. ഇത് പകരുന്നത് നിങ്ങളെ കടിച്ച കൊതുക്, ഈ കൊതുകിൽ ഈ രോഗാണ് വന്ന് അവൻ എന്നെ കടിക്കുമ്പോഴാണ്. അതല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴേക്കൊന്നും പകരൂല. പക്ഷേ മനസ്സിലാക്കുക, നിങ്ങളെ കടിച്ച കൊതുക് അധികം ദൂരം പോകുന്ന കൊതുകല്ല. ഈ കൊതുകിന്റെ പ്രത്യേകത എല്ലാവരും മനസ്സിലാക്കി വെക്കുക, ഇവൻ പകൽ സമയങ്ങളിലാണ് കടിക്കുക, രാവിലെയും വൈകുന്നേരവും. ഇവൻ ഈ ടൈഗർ മൊസ്കിറ്റോ പറഞ്ഞ സാധനം, അതായത് 2 വരയുള്ള കൊതുകാണ്, അവൻ പകൽ സമയത്താണ് കടിക്കുക, ഇവൻ അധികം ദൂരം പോകൂല. അപ്പൊ നിങ്ങളെ വീട് ഇവിടെയാണെങ്കിൽ, ഞാൻ അപ്പുറത്തെ വീട്ടിൽ സുഖമായിട്ടിരുന്ന് ആ ഓന് വന്നു കടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, ആ കൊതുക് നിങ്ങളൊടുക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഡയറക്റ്റ് സമ്പർക്കം അല്ലെങ്കിലും രോഗം ഉണ്ടാവും. ഇനി നിങ്ങളായിട്ട് ഡയറക്റ്റ് സമ്പർക്കം ഉണ്ട്, ഞാൻ ഈ കൊതുകിന്റെ സ്രോതസ്സൊക്കെ നശിപ്പിച്ചാല് ഇതൊട്ട് വരൂല. പിന്നെ ശരിയായ ചികിത്സ എടുത്തിട്ട് ശരിയായ ഭക്ഷണവും മറ്റ് കൃത്രിമമോ ഒന്നും ഇല്ലാത്ത വിശ്രമമൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഡെങ്കി പറഞ്ഞ അത്ര പേടിക്കേണ്ടതൊന്നുമില്ല. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം തന്നെ വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് ഇതിൽ മരണ നിരക്കുള്ളൂ ആദ്യ പ്രാവശ്യം ഡെങ്കി വരുന്നവന്. അപ്പൊ ഇതിങ്ങനെ വല്ലാതെ പേടിക്കൊന്നും വേണ്ട, എല്ലാ പ്രതിരോധം കൊടുക്കുക. അത്യാവശ്യം ഉണ്ടെങ്കിൽ ചികിത്സയും മരുന്നും കൊടുക്കുക. അത് വേണ്ട എന്നല്ല പറയുന്നത്, നമ്മൾ മരുന്നും ചികിത്സയും കുറേ എടുത്തിട്ട് ഈ പ്രതിരോധവും മറ്റൊക്കെ ഇല്ലാതെ പോകുമ്പോഴാണ്
ഇവിടെ അല്ല മറ്റുള്ളവർ വിജയിക്കുന്നത്. നമ്മൾ ആരോഗ്യവാന്മാരും നമുക്ക് കിട്ടിയ വിദ്യാഭ്യാസം ഫലവത്വം ആവണമെങ്കിൽ വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം നേടിയെടുത്തിട്ട് പ്രബുദ്ധ മലയാളി രോഗമില്ലാതെ ആവുക വേണ്ടത്. നമുക്ക് ഇത്രയും വിദ്യാഭ്യാസമല്ലേ, അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? രോഗമില്ലാതെ കൊണ്ടിരിക്കുക വേണ്ടത്. ഡോക്ടർ പറഞ്ഞ എന്താന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു രോഗം വരുമ്പോഴേക്ക് അങ്ങോട്ട് പെടഞ്ഞ് ബേജാറാവുകയല്ല, രോഗം വന്ന് ചികിത്സിക്കുന്നതിനെക്കാട്ടിയും ഏറ്റവും നല്ലത് എന്താ അറിയോ, രോഗം വരാതെ സൂക്ഷിക്കുക, അതിനുള്ള പ്രതിവിധികൾ എടുക്കുക. അപ്പൊ അടുത്തതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ.